നമസ്കാരം. ഇഞ്ചി കൃഷി വരുമാനവും പരിശോധിക്കും. ഷാജിക്ക് കുരുക്കുമുറുക്കാൻ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അഴീക്കോട് MLA KM ഷാജിയെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. ഷാജിയുടെ സ്വത്ത് വിവരങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇഞ്ചി കൃഷിയിൽ നിന്നുള്ള വരുമാനം എത്രയെന്നും പരിശോധിക്കപ്പെടും. ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച അന്വേഷണത്തിനായി വിജിലൻസ് സംഘം വിപുലീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഷാജിയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച 1.5 കോടിയോളം രൂപ സംബന്ധിച്ച രേഖകൾ ഇപ്പോഴും പൂർണ്ണമായി സമർപ്പിച്ചിട്ടില്ല. വിജിലൻസ് റെയ്ഡിൽ പിടിച്ചെടുത്ത പണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്തതാണ് എന്നാണ് ഷാജി പറയുന്നത്. ബന്ധുവിന്റെ ഭൂമി ഇടപാടിന് വേണ്ടിയുള്ള പണമായിരുന്നു എന്ന് ഷാജി ആദ്യം പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം KM ഷാജിയെ വിജിലൻസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. 5 മണിക്കൂറായിരുന്നു ചോദ്യം ചെയ്യൽ നീണ്ടത്. ചോദ്യം ചെയ്യലിൽ ഷാജി നൽകിയ വിശദീകരണങ്ങളിൽ അന്വേഷണ സംഘത്തിന് തൃപ്തിയില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഷാജിയെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് വിജിലൻസ്. ഇതിന്റെ ഭാഗമായി അന്വേഷണ സംഘം വിപുലീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 4 പേരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പുതിയതായി 6 പേരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തും. KM ഷാജി 10 വർഷത്തിനിടെ സമ്പാദിച്ച സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചാണ് അന്വേഷണം. പ്രാഥമിക അന്വേഷണത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം. ഇഞ്ചി കൃഷിയിലൂടെയും താൻ പണം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് KM ഷാജി വ്യക്തമാക്കിയിരുന്നു. ഇത് പരക്കെ ട്രോളുകൾക്കും വഴിവെച്ചിരുന്നു. എന്തായാലും ഇഞ്ചി കൃഷിയിൽ നിന്ന് ലഭിച്ച വരുമാനവും വിജിലൻസ് പരിശോധിക്കും എന്നാണ് വിവരം. KM ഷാജിയുടെ മൊത്തം കാർഷിക വരുമാനവും പരിശോധിക്കും. ഷാജിയുടെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് 400 ഗ്രാമിലധികം സ്വർണവും വിദേശ കറൻസികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മഹസറിൽ രേഖപ്പെടുത്തിയതിനു ശേഷം ഷാജിക്ക് തിരികെ നൽകി. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വിജിലൻസിന് സംശയങ്ങളില്ല എന്നർത്ഥമില്ല. ഇത് സംബന്ധിച്ച രേഖകളും ഷാജി ഹാജരാക്കേണ്ടി വരും. KM ഷാജിയുടെ കണ്ണൂരിലെ വീട്ടിനുള്ളിൽ എവിടെ നിന്നാണ് 50 ലക്ഷം പിടിച്ചെടുത്തത് എന്നത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പല ഊഹോപാഹങ്ങളും പടരുന്നുണ്ട്. എന്നാൽ കട്ടിലിന് അടിയിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത് എന്നാണ് ഷാജി പിന്നീട് വ്യക്തമാക്കിയത്. റെയ്ഡിന് ശേഷം പണം പിടിച്ചെടുത്തപ്പോൾ തന്നെ അതിന് കൃത്യമായ രേഖകളുണ്ട് എന്ന് KM ഷാജി പറഞ്ഞിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ രേഖകൾ ഹാജരാക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും രേഖകൾ പൂർണ്ണമായി സമർപ്പിക്കാൻ ഷാജിക്ക് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ സമയം ഇതിനായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഷാജി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM ഷാജിക്ക് മുസ്ലിം ലീഗിന്റെ പരിപൂർണ പിന്തുണയുണ്ട്. പണം തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി പിരിച്ചെടുത്തതാണ് എന്നും പാർട്ടി പറയുന്നു. ഷാജിയെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.